എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷനിന് ഇപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർഷൻ ആണ് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർഷൻ ഈസ് ദി പ്രോസസ് ഓഫ് ചേഞ്ചിങ് വൺ ഓഫ് ദി ക്യാരക്ടർ ഓഫ് ആൻ അനലോഗ് സിഗ്നൽ ബേസ്ഡ് ഓൺ ദി ഇൻഫർമേഷൻ ഇൻ ഡിജിറ്റൽ ഡാറ്റ അപ്പം ഡിജിറ്റൽ ഡാറ്റയിലെ ഇൻഫർമേഷൻ അനുസരിച്ച് അനലോഗ് സിഗ്നലിലെ ഏതെങ്കിലും ക്യാരക്ടർ ചേഞ്ച് ചെയ്യുന്ന പ്രൊസർ ആണ് എന്താ പറയാ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർഷൻ ഡിജിറ്റൽ ഡാറ്റയിലെ ഇൻഫർമേഷൻ അനുസരിച്ച് അനലോഗ് സിഗ്നലിലെ ഏതെങ്കിലും ക്യാരക്ടർ അനലോഗ് സിഗ്നലിലെ ക്യാർറ്റിക്സ് ആണ് എന്തൊക്കെയാണ് ആംബ്ലിറ്റ്യൂഡ് ഫ്രീക്വൻസി അതുപോലെതെക്സ് അല്ലേ അപ്പൊ ഈ ഡിജിറ്റൽ ഡാറ്റയിലെ ഈ ഇൻഫർമേഷൻ അനുസരിച്ച് ഈ അനലോഗ് സിഗ്നലിലെ ഈ ഏതെങ്കിലും ക്യാരക്ടർസ് ചേഞ്ച് ചെയ്യുന്ന പ്രൊസർ ആണ് എന്താ പറയുക ഡിജിറ്റൽ ടു അനലോഗ് കൺവേർഷൻ ഡിജിറ്റൽ ടു അനലോഗ് കൺവേഷന്റെ ബ്ലോക്ക് ഡയക് ആണ് ഈ ഒരു ഫിഗറിൽ കൊടുത്തിരിക്കുന്നത് ദർ ആർ ത്രീ മെക്കാനിസം ഫോർ മോഡുലേറ്റിംഗ് ഡിജിറ്റൽ ഡാറ്റ ഇൻ ടു അൺ അനലോഗ് സിഗ്നൽ ഒരു ഡിജിറ്റൽ ഡാറ്റയെ അനലോഗ് സിഗ്നലിലാക്കി കൺവേർട്ട് ചെയ്യാൻ മൂന്ന് മെക്കാനിസം ആണ് ഉള്ളത് ആംബ്ലിറ്റ്യൂഡ് ഷിഫ്റ്റ് കെയ്ങ് അതുപോലെ ഫ്രീക്വൻസി ഷിഫ്റ്റ് കീം ദെൻ ഫേസ് ഷിഫ്റ്റ് കെയും ഇത് കൂടാതെ തന്നെ നാലാമതും വേറെ ഒരു ഉണ്ട് അതായത് ഈ ഒരു ആംപ്ലിറ്റ്യൂഡ് ഷിഫ്റ്റ് കീങ്ങിനെയും അതുപോലെ തന്നെ ഈ ഒരു ഫേസ് ഷിഫ്റ്റ് കീനും കൂടെ കമ്പയിൻ ചെയ്തിട്ട് എന്തുണ്ട് ഒരു കോഡ്രേച്ചർ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ പറഞ്ഞ നാലാമത്തെ ഒരു ടെക്നിക്കൂടെ ഉണ്ട് സോ മൂന്ന് മെക്കാനിക്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മളൊരു ഡിജിറ്റൽ ഡാറ്റയെ അൺലോക്ക് സിഗ്നലിലാക്കി കൺവേർട്ട് ചെയ്യുക അല്ലേ ആംബ്ലിറ്റ്യൂഡ് ഷിഫ്റ്റ് കീങ് ഫ്രീക്വൻസി ഷിഫ്റ്റ് കീയിങ്ങിന് ഫേസ് ഷിഫ്റ്റ് കീയിങ് ദെൻ ഈ ആംപ്ലിറ്റ്യൂഡ് ഷിഫ്റ്റ് കീങ്ങും ഫേസ് ഷിഫ്റ്റ് കീങ്ങും കൂടെ കമ്പയിൻ ചെയ്തിട്ട് കോഡ്രേച്ചർ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ഫസ്റ്റ് വൺ ആംബ്ലിറ്റ്യൂഡ് ഷിഫ്റ്റ് കീയിങ് ഇൻ ആംബ്ലിറ്റ്യൂഡ് ഷിഫ്റ്റ് കീയിങ് ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി കാരിയർ സിഗ്നൽ ഈസ് വേരിഡ് ടു ക്രിയേറ്റ് സിഗ്നൽ എലമെന്റ്സ് അപ്പോൾ സിഗ്നൽ എലമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കാരിയർ ക്യാരിയർ സിഗ്നലിൻ്റെ ആംബ്ലിറ്റ്യൂഡാണിത് വേരി ചെയ്യുന്നത് നമുക്കറിയാം ക്യാരിയർ സിഗ്നലിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ ഫേസ് ഉണ്ട് അതുപോലെ തന്നെ ഫ്രീക്വൻസി ഉണ്ട് അപ്പോൾ ക്യാരിയർ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് വേരി ചെയ്തിട്ടാണത് നമ്മൾ സിഗ്നൽ എലിമെന്റ്സ് ക്രിയേറ്റ് ചെയ്യുക അപ്പോൾ ക്യാരിയർ സിഗ്നൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഹൈ ഫ്രീക്വൻസി സിഗ്നൽ അല്ലേ നമ്മൾ സാധാരണ സെൻറ്റിന് എന്താണ് മോഡുലേറ്റിംഗ് സിഗ്നൽ അല്ലേ ആ മോഡുലേറ്റിംഗ് സിഗ്നലിന്റെ ഒരു ഹൈ ഫ്രീക്വൻസി സിഗ്നൽ എന്നാണത് കാരിയർ സിഗ്നൽ ആണല്ലേ ഇപ്പൊ മോഡിലൈറ്റി സിഗ്നലിന്റെ തന്നെ ഹൈ ഫ്രീക്വൻസി സിഗ്നൽ കാരിയർ സിഗ്നൽ ബോട്ട് ഫ്രീക്വൻസി ആൻഡ് ഫേസ് റിമൈൻസ് കോൺസ്റ്റന്റ് വൈൽ ദി ആംപ്ലിറ്റ്യൂഡ് ചേഞ്ചും അപ്പൊ ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുമ്പോൾ ഫ്രീക്വൻസിയും അതുപോലെ തന്നെ ഫേസും എന്തായിരിക്കും കോൺസ്റ്റന്റ് ആയിരിക്കും ദൻ ബൈനറി ആംപ്ലിറ്റ്യൂഡ് ഷിഫ്റ്റ് കിങ് ആംപ്ലിറ്റ്യൂഡ് ഷിഫ്റ്റ് കീങ് ഈസ് നോർമലി ഇമ്പ്ലിമെൻ്റ്ഡ് യൂസിങ് ഓൺലി ടു ലെവൽസ് അപ്പോൾ രണ്ട് ലെവൽസ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക നമ്മൾ ആംപ്ലിറ്റ്യൂഡ് ഷിഫ്റ്റ് കീങ് നോർമലി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ദീസ് ഈസ് റെഫേർ ടു എസ് ബൈനറി ആംബ്ലിറ്റ്യൂഡ് ഷിഫ്റ്റ് കീയിങ് ഓർ ഓൺ ഓഫ് കീയിങ് അപ്പോൾ അതാണെന്ത് ബൈനറി ആംപ്ലിറ്റ്യൂഡ് ഷിഫ്റ്റ് കീയിങ് അല്ലെങ്കിൽ ഓൺ ഓഫ് കീങ് എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ നമ്മളുടെ ആംപ്ലിറ്റ്യൂഡ് ഷിഫ്റ്റ് കീങ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് രണ്ട് ലെവൽസ് ബേസ്റ്റിട്ടാണ് അതാണെന്ത് ബൈനറി ആംബ്ലിറ്റ്യൂഡ് ഷിഫ്റ്റ് കീയിങ് അല്ലെങ്കിൽ ഓൺ ഓഫ് കീങ് എന്ന് അറിയപ്പെടുന്നത് ദി പീക്ക് ആംബ്ലിറ്റ്യൂഡ് ഓഫ് വൺ സിഗ്നൽ ലെവൽ ഈസ് സീറോ ദി അതർസ് ദി സെയിം ആംബ്ലിറ്റ്യൂഡ് ഓഫ് ദി കാരിയർ ഫ്രീക്വൻസി അപ്പം ഒരു സിഗ്നൽ ലെവലിന്റെ പീക്ക് ആംബ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ് സീറോ ആണ് മറ്റേതിന്റെ എന്താണ് കാരിയർ ഫ്രീക്വൻസിയുടെ ആംബ്ലിറ്റ്യൂഡ് സെയിം ആണ് ഫോളോയിങ് ഫിഗർ ഗീവ്സ് എ കൺസെപ്റ്റൽ വ്യൂ ഓഫ് ബൈനറി ആംബ്ലിറ്റ്യൂഡ് ഷിഫ്റ്റ് കീംഗ് ഒരു ബൈനറി ആംബ്ലിറ്റ്യൂഡ് ഷിഫ്റ്റ് കീങ്ങിന്റെ ഒരു ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ ആണ് ഈ ഒരു ഫിഗർ നെക്സ്റ്റ് ആണ് ഫ്രീക്വൻസി ഷിഫ്റ്റ് കീയിങ് ഇൻ ഫ്രീക്വൻസി ഷിഫ്റ്റ് കീങ് ദി ഫ്രീക്വൻസി ഓഫ് ദി കരിയർ സിഗ്നൽ ഈസ് വേരിഡ് ടു റെപ്രസെൻറ്റ് ഡാറ്റ അപ്പം ഇവിടെ എന്താ ചെയ്യുന്നത് കരിയർ സിഗ്നലിന്റെ ഫ്രീക്വൻസി ആണ് എന്ത് വേരി ചെയ്യുന്നത് ദി ഫ്രീക്വൻസി ഓഫ് ദി മോഡുലേറ്റഡ് സിഗ്നൽ ഈസ് കോൺസ്റ്റൻറ്റ് ഫോർ ദി ഡ്യൂറേഷൻ ഓഫ് വൺ സിഗ്നൽ എലമെൻറ്റ് ബട്ട് ചേഞ്ചസ് ഫോർ ദി നെക്സ്റ്റ് സിഗ്നൽ എലമെന്റ് ഇഫ് ദി ഡാറ്റ എലമെന്റ് ചേഞ്ചസ് അതായത് നമ്മുടെ മോഡുലേറ്റഡ് സിഗ്നലിന്റെ ഫ്രീക്വൻസി എന്തായിരിക്കും കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലേ ഒരു സിഗ്നൽ എലമെന്റിന്റെ ഡ്യൂറേഷൻ എന്തായിരിക്കും ചിലപ്പോൾ മോഡുലേറ്റഡ് സിഗ്നലിന്റെ ഫ്രീക്വൻസി കോൺസ്റ്റന്റ് ആയിരിക്കും പക്ഷെ എന്താണ് ഡാറ്റ എലമെന്റ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ എന്താണ് നെക്സ്റ്റ് സിഗ്നൽ എലമെന്റിൽ ചിലപ്പോൾ ആ ഫ്രീക്വൻസി എന്ത് ചെയ്യും ചേഞ്ച് ചെയ്യും ബോത്ത് പീ കാമ്പ്ലിറ്റ്യൂഡ് ആൻഡ് ഫേസ് റിമെയിൻ കോൺസ്റ്റന്റ് ഫോർ ഓൾ സിഗ്നൽ എലമെന്റ് അപ്പം ഇവിടെ ഫ്രീക്വൻസി ഷിഫ്റ്റ് കിങ്ങിൽ എല്ലാ സിഗ്നൽ എലമെന്റ്സിനും പീ കാമ്പ്ലിറ്റ്യൂഡും അതുപോലെ തന്നെ ഫേസും എന്തായിരിക്കും കോൺസ്റ്റന്റ് ആയിരിക്കും

ർ ഇ ഡാറ്റലമന്റീസ് സീറോ അപ്പം ഡാറ്റ എലമെന്റ് സീറോ ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും ഫസ്റ്റ് ക്യാരിയർ ആണ് ചൂസ് ചെയ്യുക അല്ലെ എഫ് വൺ ആണ് ചൂസ് ചെയ്യുക എലമെന്റീസ് വൺ അപ്പൊ ഡാറ്റ എലമെന്റ് വൺ ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും സെക്കൻഡ് ക്യാരിയർ ആണ് എന്ത് ചെയ്യുക ചൂസ് ചെയ്യുക നെക്സ്റ്റ് ഫേസ് ഷിഫ്റ്റ് കീൻസ് ഷിഫ്റ്റ് കീ ഫേസ് ഓഫ് ദി കാരിയർ വെരിസെന്റ് ടുഅർ മോർ ഡിഫറെ സിഗ്നൽ എലമെന്റ് ഫേസ്റ്റ് കീങ്ങില് കാറ്റിഗ്നലിന്റെ ഫേസ് ആണെന്ത വേരി ചെയ്യുന്നത് ബോട്ട് പീ കാം ആൻഡ് ഫ്രീക്വൻസി റിമൈൻ കോൺസ്റ്റന്റ് ആസ്തി ഫേസ് ചേഞ്ചസ് അപ്പൊ ഫേസ് ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് പീക്ക് ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസും കോൺസ്റ്റന്റ് ആയിരിക്കും സിംപ്ലസ്റ്റ് പി എസ് കെ ബൈനറി പി എസ് കെ അപ്പൊ ഏറ്റവും സിമ്പിളായ ഫേസ് ഷിഫ്റ്റ് കീങ്ങ് ആണത് ബൈനറി പി എസ് കെ ഇൻ വിച്ച് വി ഹാവ് ഓൺലി ടു സിഗ്നൽ എലമെന്റ്സ് വൺ വിത്ത് എ ഫേസ് ഓഫ് സീറോ ഡിഗ്രി ആൻഡ് അതർ വിത്ത് എ ഫേസ് ഓഫ് വൺ എയ്റ്റി ഡിഗ്രി അപ്പോൾ ഇവിടെ രണ്ട് സിഗ്നൽ എലമെന്റ്സ് ആണ് ഒന്ന് എന്താണ് ഫേസ് സീറോ ഉള്ള സിഗ്നൽ എലമെൻറ്റും പിന്നെന്താണ് ഫേസ് വൺ എയ്റ്റി ഉള്ള സിഗ്നൽ എലമെന്റും ഫിഗർ ഗീവ്സ് എ കൺസെപ്റ്റൽ വ്യൂ ഓഫ് പി എസ് കെ ബൈനറി പി എസ് കെസ് എ സിംപ്ലസ് ബൈനറി എ എസ് കെ വിത്ത് വൺ ബിഗ് അഡ്വാൻറ്റേജ് ഇറ്റ് ഈസ് ലെസ് സസെപ്റ്റിവ് ടു നോയ്സ് അപ്പോ ബൈനറി പി എസ് കെ എന്താണ് നമ്മുടെ ബൈനറി എസ് കെ പോലെ സിമിലർ ആണ് പക്ഷെ എന്താണ് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് എന്താണ് ഇറ്റ് ഇസ് ലെസ് സസെപ്റ്റിവ് ടു നോയ്സ് അല്ലേ അതായത് നോയ്സ് വലിയ രീതിയിൽ എഫക്ട് ചെയ്യാത്ത ഒരു ഷിഫ്റ്റ് കീങ് ആണത് ബൈനറി പി എസ് കെ നാലാമത്താണത് കോഡ്രേച്ചർ ആംബ്ലിറ്റ്യൂഡ് മോഡുലേഷൻ പിന്നെ ക്യു എം സിഗ്നൽ ദർ ആർ ടു കാരിയേഴ്സ് ഈച്ച് ഇൻ ദി സെയിം ഫ്രീക്വൻസി ബട്ട് ഡിഫറിങ് ഇൻ ഫേസ് ബൈ നയൻറ്റി ഡിഗ്രീസ് ഇപ്പം ക്യു എ എമ്മിൽ രണ്ട് ക്യാരിയേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത് രണ്ടിൻ്റെ ഫ്രീക്വൻസി ആണ് പക്ഷെ എന്താണ് ഡിഫറെസ് ഒന്നും എന്താണ് ഫേസ് ഡിഫറൻസ് ആണ് അല്ലേ നയൻറ്റി ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ട് വൺ സിഗ്നൽ ഈസ് കോൾഡ് ഐ സിഗ്നൽ ആൻഡ് അതർ ഈസ് കോൾഡ് ക്യൂ സിഗ്നൽ അപ്പോൾ രണ്ട് ക്യാരിയേഴ്സുകൾ പറഞ്ഞത് ഒന്നെന്താണ് ഐ സിഗ്നൽ എന്നാണ് അറിയപ്പെടുന്നത് ഒന്നെന്താണ് ഒന്ന് ക്യൂ സിഗ്നൽ എന്നാണ് അറിയപ്പെടുന്നത് മാത്തമാറ്റിക്കലി വൺ ഓഫ് ദി സിഗ്നൽസ് കാൻ ബി റെപ്രസെന്റ് ബൈ സൈൻവേവ് ഒന്നിനെ നമുക്ക് സൈൻവേവ് വെച്ച് റിപ്രസെന്റ് ചെയ്യാം ദൻ അതർ ബൈ എ കൊസ്റ്റൻവേവ് ഒന്നിനെന്ത് ചെയ്യാം കൊസ്റ്റൻ വേവ് വെച്ചിട്ട് നമുക്ക് റിപ്രസെന്റ് ചെയ്യാം ദി ടു മോഡിലേറ്റഡ് ക്യാരിയേഴ്സ് ആർ കമ്പേറ്റീവ് സോയ്സ് ഫോർ ട്രാൻസ്മിഷൻ അപ്പൊ ട്രാൻസ്മിഷന് വേണ്ടി സോസ് ആ രണ്ട് മോഡിലേറ്റഡ് ക്യാരിയറിനെന്ത് ചെയ്യും കമ്പയിൻ ചെയ്യും അപ്പൊ രണ്ട് മോഡിലേറ്റഡ് കാര്യറിനെന്ത് ചെയ്യും സോയ്സ് കമ്പയിൻ ചെയ്യും അറ്റ് ഡെസ്റ്റിനേഷൻ ഡെസ്റ്റിനേഷൻ എന്ത് ചെയ്യുന്നുണ്ട് ദി ക്യാരിയേഴ്സ് ആർ സെപ്പറേറ്റ് അല്ലേ കമ്പയിൻ ചെയ്ത കാര്യം എന്ത് ചെയ്യും സെപ്പറേറ്റ് ചെയ്യും എന്നിട്ട് ഡാറ്റിനെന്ത് ചെയ്യും എക്സ്ട്രാക്ട് ചെയ്യും എന്നിട്ട് എന്ത് ചെയ്യും ദാൻ ദി ഡാറ്റൈസ് കമ്പയിൻഡ് ദി ഒറിജിനൽ മോഡിലേറ്റിംഗ് ഇൻഫർമേഷൻ ആ എക്സ്ട്രാക്ട് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യും ആ ഡാറ്റനെ ഒറിജിനൽ മോഡലേറ്റിംഗ് ഇൻഫർമേഷൻ അല്ലേ ഒറിജിനൽ സിഗ്നലിന്റെ കൂടെ എന്ത് ചെയ്യും അതിനെ കമ്പയിൻ ചെയ്യും അപ്പോൾ ഇതാണ് ക്യു എ എമ്മില് ചെയ്യുന്നത് അപ്പോൾ സോഴ്സ് എന്ത് ചെയ്യുന്നത് രണ്ട് മോഡിലേറ്ററി ക്യാരിയറിനെയും കമ്പയിൻ ചെയ്തിട്ടുണ്ട് ഡെസ്റ്റിനേഷൻ എന്ത് ചെയ്യുന്നുണ്ട് ആ കമ്പയിൻ ചെയ്തതിനെ സെപ്പറേറ്റ് ചെയ്യും എന്നിട്ട് ഡാറ്റ എക്സ്ട്രാറ്റ് ചെയ്യും ആ എക്സ്ട്രാക്ട് ചെയ്ത ഡാറ്റനെ എന്ത് ചെയ്യും ഒറിജിനൽ മോഡിലേറ്റിംഗ് ഇൻഫർമേഷന്റെ കൂടെ കമ്പെയിൻ ചെയ്യും